แล้วก็ได้แบบเราจะดูคุณโยคุณโยยังเดี๋ยวจะปวดตาดีไหมเอ๊ะยังไม่รู้ปวดตัวเราเดี๋ยวจะมาดีมาดีตัวกูก็มินดีกูก็มินดีเอ๊ะอันนี้กูก็มาวันนี้กูก็มาเอ๊ะอายุน้องก็มันได้കുക്കു എന്തേ അതിലാണ് വരുന്നത് കുക്കു നല്ല ജാനിയെന്നുള്ളതാണ് പൊന്നു ചാക്കരിപ്പെണ് ചാക്കരിപ്പെണ് മീ 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 എന്തിനാ പടം വരയ്ക്കാനുള്ളതാണ് ആ കഥ പുസ്തകം അല്ലേ നോക്കളെ വേണ്ടേ പ്രിയങ്ങളെ അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൊന്നാള് ഞാൻ കൊണ്ടുവന്നില്ലേ അത്രവേ ഉള്ളായിരുന്നു അവിടെ അതമ്മ മേടിച്ചില്ലേ മോനോട് ചോദിച്ചിട്ട് മേടിക്കാന്ന് ഓർത്തു ആ ഇവിടെ ഇരിപ്പില്ല സ്കെയില് അച്ചാസൻ തരും ഇവിടെ ഇരിപ്പാണ് ഇത് വേണോ ഇത് വേണ്ടേ എന്നാ മുത്തെ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള രണ്ട് മൂന്ന് പേരെ കണ്ടു കേട്ടോ മൂന്ന് പേ നാല് പേരെ കണ്ടു രണ്ടു പേരുടെ പേര് മൂന്ന് പേര് പേര് പറഞ്ഞു പക്ഷെ ഒരാളുടെ പേര് ഞാൻ മറന്നു കേട്ടോ ഞാന് മോനുകുട്ടന്റെ ആധാർ കാർഡ് ശരിയായോ എന്നറിയാൻ എന്റെ ആധാർ കാർഡിനകത്ത് ഒരു ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു ഒരു അഡ്രസ്സ് വീട്ടുപേരിനകത്ത് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അപ്പൊ അത് ശരിയാക്കാൻ വേണ്ടിട്ട് കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നേ അപ്പൊ അത് ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാനും കൊടുത്താല് എന്നോട് ഞാൻ ചോദിച്ചപ്പോ വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ ഇപ്പൊ അതുകൊണ്ട് അവനോട് പോയി മേടിച്ച് കഴിക്കുന്നു കണ്ടു അപ്പം അതിന്റെ മെസ്സേജ് വന്നു അപ്പൊ ഞാനത് എന്തോ ആയെന്ന് അറിയാൻ വേണ്ടിട്ട് അക്ഷയ കേന്ദ്രത്തിൽ പോയെ അക്ഷയ കേന്ദ്രത്തിൽ ചെന്നപ്പോഴത്തേക്ക് അതാണ്ട് അങ്ങ് വന്നേ ഞാന്ന് കണ്ടോ സ്കെയില് പൊട്ടിക്കാത്ത പുതിയത് മേടിച്ചത് ഇവിടെ വെച്ചിട്ടുണ്ട് എന്നിട്ട് എന്നോട് ഇന്ന് കഴിഞ്ഞ ഒരു എത്ര ദിവസമായി ഞാനൊരു സ്കെയില് കൊണ്ടുവന്നിട്ട് അത് ആരൻ പിള്ളേര് ഒളിച്ചു കളഞ്ഞു അങ്ങനെ ഒടിക്കാനുള്ളതല്ലല്ലോ ഇത് അങ്ങനെ വെച്ചാൽ അപ്പം ഞാനത് മെസ്സേജ് വന്നപ്പോ ഞാൻ അതിന്റെ കാര്യം ചോദിക്കാൻ വേണ്ടിട്ട് ആധാർ അക്ഷയ കേന്ദ്രത്തിൽ പോയി അക്ഷയ കേന്ദ്രത്തിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ വെച്ച് ഒരു കുട്ടി വന്ന് പരിചയപ്പെട്ടെ അതിന്റെ പേര് മറന്നുപോയി സത്യ അതിന്റെ പേരാണ് മറന്നുപോയത് എന്നോട് മൊബൈൽ നമ്പർ ഒക്കെ മേടിച്ചോണ്ടാ പോയത് നമ്മുടെ അടുത്തുള്ള സ്ഥലത്ത് തന്നെയുള്ള കുട്ടിയാണ് ഓമല്ലൂരുള്ള കുട്ടിയാണ് അപ്പം വീഡിയോസ് ഒക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞു വേണ്ട അപ്പം അത് കഴിഞ്ഞിട്ട് ഞാന് വൈകിട്ട് പിങ്കിയെ കണ്ടു കേട്ടോ പിങ്കിയെ പരിചയപ്പെട്ടു പിങ്കി മോനും ഉണ്ടായിരുന്നു വീഡിയോസ് ഒക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഒരു അമൃത ഞാൻ ജോലി ചെയ്യുന്നിടത്ത് വന്നു കേട്ടോ അമൃതയെ പരിചയപ്പെട്ടു സംസാരിച്ചു അങ്ങനെ എന്റെ ഫാമിലിയിലുള്ള എത്രയോ പേര് വന്ന് കാണുന്നു മിണ്ടുന്നു അതൊക്കെ ഒരുപാട് സന്തോഷമാണ് കേട്ടോ മനസ്സിൽ അന്നേരം എല്ലാരോടും ഭയങ്കര സ്നേഹം തോന്നാറുണ്ട് പക്ഷെ ചിലപ്പോ അങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയില്ല എന്നേ വരത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് ഒന്നും വിചാരിക്കരുത് എന്ന സ്നേഹമാണ് എപ്പോഴും സ്നേഹമാണ് എനിക്ക് മറവി കൂടുതലാണ് ഓർമ്മക്കുറവുണ്ട് അങ്ങനെ ഉള്ള പല പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ചിലപ്പം വീണ്ടും നിങ്ങളെ കാണുമ്പോഴോ അല്ലെങ്കിൽ പേര് പറയുന്നതൊക്കെ മറന്നുപോയെന്ന് വരും അത്രേ ഉള്ളൂ കുഴപ്പം അപ്പൊ ഇന്ന് അതൊരു സന്തോഷമുള്ള കാര്യമായിരുന്നു മോനുകുട്ടന്റെ ആധാർ കാർഡെല്ലാം അപ്ഡേറ്റ് ആയി പക്ഷേ പ്രിന്റ് എടുക്കണമെന്നുണ്ട് മോനുകുട്ടൻ ചെന്ന് കൈപതിക്കണം അതുകൊണ്ട് പ്രിന്റ് എടുക്കൽ നടന്നിട്ടില്ല ഇനി ശനിയാഴ്ച ക്ലാസ് ഇല്ലെങ്കിൽ ചിലപ്പോൾ ശനിയാഴ്ച ക്ലാസ് ഉണ്ടെന്ന് തോന്നുന്നു അറിയത്തില്ല ഓട്ടോ ഇല്ലെങ്കിൽ മോനുകുട്ടനെ വിടത്തില്ല കേട്ടോ രാവിലെ ഞാൻ കൊണ്ടുവിട്ടാലും വൈകിട്ട് ഓട്ടോ ഇല്ലെങ്കിൽ സ്കൂളിൽ തിരിച്ചു വരാനും പറ്റത്തില്ല അതുകൊണ്ട് ശനിയാഴ്ച ഓട്ടോ ഉണ്ടെങ്കിൽ വിടുകയുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ഇവരെ രണ്ടുപേരെയും കൊണ്ടുപോയി
മുത്തിന്റെ ആധാർ കാർഡിനകത്ത് പത്തനംതിട്ട പത്തനംതിട്ട എന്നൊക്കെ ഒരു 10 വട്ടം വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യണം കേട്ടോ, ഒരു 10 വട്ടം പോരെ. അപ്പം അതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ തന്നെ ചെല്ലണം. പിന്നെ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ട്, എന്ന് വെച്ചാൽ മുടിയെല്ലാം മുട്ട അടിച്ച് ഒരുമാതിരി തീവ്രവാദിയുടെ ലുക്കാണ് ആധാർ കാർഡിലെ ഫോട്ടോ. ആധാർ കാർഡിനകത്ത് കേട്ടോ, അത് കണ്ടാ ഓർക്കും വേറെ ഏതോ രാജ്യക്കാരാണ്. അപ്പൊ അതുകൊണ്ട് അത് ഇപ്പോഴത്തെ ഒരു ലുക്കിൽ ഒരു ഫോട്ടോ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് ആ എന്താ പേരും ഒന്ന് സോറി സ്ഥലം ഒന്ന് അതും ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യണം. അപ്പൊ ഇവരെ എന്നെ ഇവിടെ ശനിയാഴ്ച കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിരിക്കും കേട്ടോ. ശനിയാഴ്ച സ്കൂൾ അവധിയുള്ള ദിവസം ശനിയാഴ്ച, നാളെ വ്യാഴാഴ്ചയാണ് ചെല്ലു. വേണ്ട വേണ്ട വേണ്ട, രണ്ടുപേരുടെ വന്നാൽ മതി. പിന്നെ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ച അതിന് മുമ്പ് കപ്പലിന്റെ മേടിച്ചു കേട്ടോ, 3 പൊതി മേടിച്ചു, 1 പൊതി ഗാനിക്കുട്ടിക്ക് കൊടുത്തു, 1 പൊതി അമ്മയ്ക്ക് കൊടുത്തു, 1 പൊതി ഞാൻ കൊണ്ടുപോകും. പിന്നെ അമ്മയ്ക്ക് ഭയങ്കര കപ്പലിന്റെ കിട്ടോ, എനിക്ക് അമ്മയ്ക്ക്. പിന്നെ പാല് വാങ്ങിച്ചു, ബ്രൂവിന്റെ പോലെ സൺറൈസിന്റെ സാഷ അത് മേടിച്ചു കേട്ടോ. പിന്നെ ഇത് അവിടുന്ന് മേടിച്ചോണ്ട് വന്നു, ഏത്തക്കാപ്പും പരിപ്പോടെയൊക്കെ. ഇത് ഞാനിക്കുട്ടിക്കും കുക്കുനും ഒക്കെ ഏത്തക്കാപ്പം അവിടെ ഏൽപ്പിച്ചിട്ടാ പോരുന്നത് കേട്ടോ. അയ്യോ, അപ്പം ഇന്നെന്തോ ഇത്രക്കായിരുന്നു ഇന്നത്തെ വിശേഷം. പിന്നെ ഏത്തവാഴയുടെ കൊല പാകവാഴിന്റെ പക്ഷി ഒടിഞ്ഞുപോയി. ഞാനപ്പോ അതേലെ ആ ഏത്തക്കായല്ലേ ഇങ്ങനെ എടുത്ത് ഒരു വാഴക്കൂമ്പ് ഉടനിപ്പോ ഉണ്ടായിരുന്നു, അത് ഓടിച്ച് എന്നിട്ട് ഞാനത് അങ്ങോട്ട് പോയപ്പോ മാമിക്ക് കൊടുത്തു. എനിക്ക് വേണമെന്നൊന്നും പറഞ്ഞല്ലോ കൊടുത്തത്, അവര് വെക്കട്ടെ എന്ന് വിചാരിച്ചു കൊടുത്ത. അപ്പൊ മാമി അത് വാഴക്കൂമ്പ് തോരം വെച്ചു, അതെനിക്ക് ഇച്ചിരി തന്ന്. അതല്ല, ഞാൻ വൈകിട്ട് വന്ന് ആ ഏത്തക്ക മിൽക്കോർട്ട് വെക്കണമെന്നും കണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതുകൊണ്ട് ഞാൻ ഇനിയൊന്നും വെക്കുന്നില്ല. പിന്നെ ഒരു പരിപ്പ് കറി, ഇത്രയും സാധനം മാമി തന്ന കേട്ടോ, തോരനും പരിപ്പ് കറി. അപ്പോ ഇന്നപ്പം അടുക്കളയിൽ പാചകം നഹി, ഒത്തിരി പേര് പറഞ്ഞു ഇങ്ങനെയൊക്കെയുള്ള ആരെങ്കിലുമൊക്കെ സഹായിക്കാനുള്ളത് നല്ല കാര്യമാണ്, അതൊക്കെ ഒരു ഭാഗ്യമാണ്, ഞങ്ങൾക്ക് അങ്ങനെ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കമന്റിൽ കേട്ടോ. ഇതൊന്നുമില്ലാത്ത ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു കേട്ടോ, എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് ഒരു സഹായത്തിന് ഒറ്റത്തോട്ട് പോകാനോ അല്ലെ അവർക്ക് അങ്ങോട്ട് വരാനോ ഒന്നും പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ കുറെ കാലം ഞാൻ ജീവിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ജോഷ് ടോക്കിൽ പോയ വീഡിയോയിലും അങ്ങനെ പല FB പോസ്റ്റുകളിലും ഒക്കെ ചിലരൊക്കെ വന്ന് ചോദിച്ചിട്ടുള്ളതാണ്, എല്ലാവരും ഉണ്ടല്ലോ പിന്നെന്താണ് ഇങ്ങനെ പറഞ്ഞത്, അങ്ങനെ എന്താണ് ആ അവസ്ഥയിൽ അവരൊന്നും സഹായിക്കാഞ്ഞത് എന്നൊക്കെ. അപ്പൊ ഇതാണ് ഇങ്ങനെയൊന്നും അല്ലാത്ത ഒരു സാഹചര്യത്തിൽ നമുക്ക് ജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. അന്നേരമൊക്കെ ഞാൻ മനസ്സിൽ പ്രതീക്ഷയോടിരുന്നു, എന്താ വെച്ചാ എനിക്ക് എല്ലാവരും വേണം, എല്ലാവരോടും എനിക്ക് അങ്ങനെ ഒരു കൂട്ടരോടൊന്ന് മാത്രമല്ല, എല്ലാവരോടും സ്നേഹത്തോടെ ഇരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ നമ്മൾ എത്ര വിചാരിച്ചാലും നമ്മളെ കരുതാത്ത ആൾക്കാരുണ്ട്, അവരെ നമ്മൾ പരിഗണിച്ചിട്ട് കാര്യമില്ല, അവർ നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിത സാഹചര്യം, എനിക്ക് ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകരുതെന്ന് വിചാരിച്ചിട്ട് മാറി നിന്നവരാണ്. പിന്നെ കുറെ എന്താണ് സാമ്പത്തികമായിട്ടും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുടെ പേരിലും ഒക്കെ എല്ലാവരും കുറെ കാലമൊക്കെ അകന്ന് നിൽക്കേണ്ടിയൊക്കെ വന്നു, അതെല്ലാ വീടുകളിലും ഉള്ള കാര്യങ്ങളല്ലേ. ഇപ്പൊ പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു കുറെ മാറ്റമൊക്കെ വന്നു എന്ന് വെച്ചിട്ട് സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ടിട്ടോ അങ്ങനെയൊന്നും അല്ല കേട്ടോ, അങ്ങനെയൊന്നും അല്ല. ഇപ്പൊ അത്യാവശ്യം ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു സമാധാനപരമായിട്ട്, മറ്റ് ബുദ്ധിമുട്ടുകളെ പറ്റിയൊന്നും ഓർക്കുന്നില്ല, ഇങ്ങനെയൊക്കെ ഒന്ന് കഴിഞ്ഞുകൂടി പോയാൽ മതി എന്നൊരു ആഗ്രഹമേ ഉള്ളു കേട്ടോ. എല്ലാരെയും കാണാൻ കഴിയുന്നുണ്ട്, അതാണ് ഞാൻ പറഞ്ഞു വന്നത്, എങ്ങനെയാണ് എല്ലാരെയും കാണാൻ കഴിയുന്നുണ്ട്, എല്ലാരോട് സഹകരിക്കാൻ പറ്റുന്നുണ്ട്, അതാണ് ശരിക്കും പറഞ്ഞ എനിക്ക് ആശ്വാസം. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ, പകലത്തെ സന്തോഷങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് അടുക്കള പാചകമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇന്ന് വേറെ എന്തെങ്കിലും വിശേഷങ്ങൾ പറയാനുണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ. ചിലര് ഒരു ഒരു ബാഡ് കമന്റ് വന്നു, ബാഡ് കമന്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരാള് ഞാൻ എന്നും ഇങ്ങനെ പാചകത്തിന്റെ വീഡിയോ ഒക്കെ ചെയ്യുന്ന അടുക്കളയിലെ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ട് ഇപ്പൊ അടുക്കള പാചകങ്ങളൊന്നും ഇല്ലാതെ ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ എത്ര പേരത് ഇഷ്ടപ്പെടുന്നുണ്ടാവും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ, ബോറടിക്കുന്നുണ്ടോ
എന്താണ് ദേഷ്യം തോന്നുന്നുണ്ട്. അങ്ങനൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എന്റെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതാ കേട്ടോ. അപ്പൊ ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ടൊക്കെ വരാം. നോക്കട്ടെ, എന്തെങ്കിലും എന്റെ മനസ്സിൽ നിങ്ങളോട് പറയാൻ പങ്കുവെക്കാൻ പറ്റിയ വിഷയങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കുറച്ചു നേരം സംസാരിച്ചിട്ട് അത്താഴമൊക്കെ കഴിക്കാം. മീൻകറി ഒന്ന് ചൂടാക്കാൻ വെച്ചതാ കേട്ടോ. നമ്മൾ ഇന്നലെ വെച്ച മീൻകറി അല്ലേ. ഓ പിന്നെ ചോറ്. ഞാന് ഒരു കാര്യം പറയാൻ മറന്നുപോയായിരുന്നേ. ഞാനൊരു ടോപ്പ് മേടിച്ചു, വേറെ ഒന്നുമല്ല, ഓൺലൈൻ ഒന്നുമല്ല, നമ്മുടെ സ്വന്തം രാജൻ ടെക്സ്റ്റൈൽസിൽ നിന്നാ കേട്ടോ. അപ്പോ അത് കാണിക്കാൻ മറന്നു, മുറിക്കകത്ത് കൊണ്ട് വെച്ചതുകൊണ്ടേ എടുത്ത് കാണിക്കാൻ മറന്നു. ഞാൻ കാണിക്കാട്ടോ. എനിക്ക് സത്യത്തിൽ ഞാൻ മോനുവിന് ഇന്നർ വാങ്ങിക്കാൻ പോയതാട്ടോ. അപ്പോ ഇത് കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ അങ്ങ് വാങ്ങിച്ചു. അപ്പോ അത് ഞാൻ കാണിക്കാം, ഇഷ്ടപ്പെട്ടോ കൊള്ളാവോ എനിക്ക് ചേരുന്നുണ്ടെന്ന് പറയാം കേട്ടോ. ഇതാണ് ടോപ്പ്, കോട്ടൺ ആണ് കേട്ടോ. കോഫി ബ്രൗൺ കളർ പാന്റും കോഫി ബ്രൗൺ കളർ ഷാളും ഇടണം. അത് രണ്ടും എൻ്റെ കയ്യിൽ ഉണ്ട്, അതുകൊണ്ട് ഞാൻ അതൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ലെങ്തി ആയിട്ടുള്ള അംബ്രല്ല കട്ടാണ്. കണ്ടപ്പോ എനിക്കങ്ങ് ഇഷ്ടം തോന്നി, അതങ്ങ് വാങ്ങിയതാട്ടോ. കയ്യാൻ ഇങ്ങനെ തിളക്കമൊക്കെ ഉണ്ട് കേട്ടോ. ഫ്രണ്ടിൽ ഇതാ ഇതുപോലത്തെ വർക്ക്. ഇതിന്റെ കറക്റ്റ് സൈസ് ആട്ടോ, 40 നമുക്ക് കറക്റ്റ് സൈസ് വരുന്നത്. പക്ഷേ ഇതിന്റെ സൈഡ് തന്നെ നമുക്ക് ടൈ ചെയ്യാൻ വേണ്ടിട്ട് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ, കൊച്ചു പിള്ളേരെ പോലെ പുറയിൽ കെട്ടിയിട്ടോണ്ടിരിക്കുന്നത്. അപ്പം ഞാനിതങ്ങ് എടുത്ത് കളയും, എന്നിട്ട് എൻ്റെ മെഷീനേല് ഇതിൻ്റെ സൈഡ് അടിച്ച് റെഡിയാക്കും. അപ്പോൾ എനിക്ക് കറക്റ്റ് ആവും. ഇത്രയേ ഉള്ളൂ. അയ്യോ ഇതിൻ്റെ ഇതാണ്ട വാല് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇത് നമുക്ക് 500-400 എൻ്റെ വില നിലവാരമേ. ആ വിലയ്ക്കുള്ളതൊക്കെയാണ് ഞാൻ വാങ്ങാറുള്ളത് കേട്ടോ. ഇന്നിപ്പോ ഇച്ചിരി വിലയായി പോയി, ഞാൻ എനിക്കങ്ങ് ആഗ്രഹം തോന്നിയത് കൊണ്ട് ഞാൻ വാങ്ങിയതാ കേട്ടോ. അപ്പൊ ഞാൻ ഒരു ഡ്രസ്സ് മേടിക്കുമ്പോ ഇതുപോലെ വലിയ വിലയുടെ അല്ല മേടിക്കുന്നത്, പക്ഷെ ഞാൻ ഇങ്ങനെ അധികം എന്റെ ഡ്രസ്സ് അധികം അങ്ങനെ എന്താ ഒത്തിരി അങ്ങ് ഡാമേജ് ആവത്തില്ല. അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഉപയോഗിക്കാം. ഒത്തിരി വർഷം പഴക്കമുള്ളതായാലും ഞാൻ എപ്പോഴും ഇങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ട് എനിക്ക് ഒത്തിരി ഡ്രസ്സ് ഉണ്ടെന്നൊക്കെ എല്ലാവരും പറയും. കളർ എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ വാങ്ങിയത്. അത്യാവശ്യം പള്ളിയിലൊക്കെ കൊണ്ടുപോകാൻ വൈറ്റല്ല, ഒരു ഓഫ് വൈറ്റ് കളറൊക്കെ അല്ലേ, അതൊക്കെ പള്ളിയിൽ കൊണ്ടുപോകാൻ നല്ല ആളി. എൻ്റെ കൂടെ ബ്രൗൺ കളറോട് കോഫി ബ്രൗൺ കളറോട് ഇടുമ്പോഴേ ഒരു ഭംഗിയൊക്കെ ഉണ്ട് അല്ലേ. ആ എന്തെങ്കിലും ചെയ്യാം. ഇതിൻ്റെ സൈഡ് ഒന്ന് അടിക്കട്ടെ, അതായത് ഇങ്ങനെ വലിച്ചു പൊട്ടിച്ച് കളഞ്ഞപ്പോഴേ തയ്യലഴിഞ്ഞ് ഇതിന്റെ സൈഡ് ഒന്ന് അടിക്കണം. വേറെ ഒന്നും എനിക്കിത് ചെയ്യണ്ട കേട്ടോ, കയ്യുടെ വണ്ണം വരെ കറക്റ്റ് ആണ്. അപ്പോ ഇത് ഇനി എന്നാ ഇടുന്നതെന്നൊന്നും പറയാൻ പറ്റൂല, ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം കേട്ടോ. ഇട്ട് കഴിയുമ്പോ ഞാൻ കാണിക്കാം. ഇഷ്ടപ്പെട്ടോ? ഇതിന്റെ സൈഡ് ഒന്ന് അടിക്കണം. ഇന്ന് നോക്കട്ടെ, സമയമുണ്ട് ചെയ്യാം. വേറെ കുറച്ച് കിടിപിടി പണികളൊക്കെ ഉണ്ട്, അതൊന്ന് നോക്കട്ടെ കേട്ടോ. നമ്മുടെ മീൻകറി ചൂടായി, ചോറും തിളച്ചു കേട്ടോ. ചോറ് ഊറ്റി വെച്ചിട്ട് എനിക്ക് ഒരു ഇച്ചിരി പണികളുണ്ട് എന്റെ പ്രിയങ്ങളെ. വേറൊന്നുമല്ല, ഒരു സെറ്റ് സാരിയുടെ തുമ്പ് അടിക്കാനുണ്ട്. അത് സെറ്റ് സാരി കൊടുത്ത് 2-3 കൊടുത്തു, പക്ഷെ ഇതുവരെ അതിന്റെ തുമ്പൊന്നും അടിക്കാൻ പറ്റിയില്ല. അതിന്റെ നൂല് ഇങ്ങനെ അഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ അതൊന്ന് അടിച്ച് റെഡിയാക്കണം. ഏതാണെന്നറിയാം, നമ്മള് ഉത്സവത്തിന് പോയ സാരിയുടെ തുമ്പ് അടിച്ചിട്ടില്ല, അതൊന്ന് അടിച്ച് റെഡിയാക്കി വെക്കണം. എന്നിട്ടത് പശ മുക്കി ഒന്ന് തേക്കാൻ അവിടെ കൊടുക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. ഞാനിവിടെ ഇരുന്ന് അത് കഴുകിയിട്ട്, പക്ഷെ പശ മുക്കാനും തേക്കാനും എനിക്ക് വയ്യാത്തോണ്ട് ഞാനത് ചെയ്തില്ല. അപ്പൊ ആ ഒരു പണിയുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇത് വന്ന് തയ്ച്ചു വെക്കാം. ഇതാണ് ഇന്നത്തെ എന്റെ പണി കേട്ടോ. മോനുകുട്ടൻ ഇന്നലെ എന്നോട് പറയുവാണ്, കളിപ്പാട്ടം വല്ലതും മേടിച്ചോണ്ട് വരണം. ഞാൻ പറഞ്ഞ് കളിപ്പാട്ടം മേടിക്കത്തില്ലെന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞ് ബലൂണ് മേടിച്ചോണ്ട് വരണം.
10 ബലൂൺ മേടിക്കാനാ പറഞ്ഞത്. ഞാൻ 2 ബലൂൺ മേടിച്ചു തന്നെ, 2 എണ്ണം വലിയ ബലൂൺ ഇല്ലേ, 5 രൂപയുടെ. ആ ഇഷ്ടപ്പെട്ടില്ല, അത് വേണ്ട. ഇതെടുത്ത് വെച്ച് അത് വീർപ്പിച്ച് ഒന്ന് കുഞ്ഞതായിട്ട് വീർപ്പിച്ച് ഒന്ന് വലുതായിട്ടും വീർപ്പിച്ച് അവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. രാത്രി കടന്നിനി പൊട്ടും, ഞാൻ പേടിക്കും. കുടിക്കാൻ ഇച്ചിരി വെള്ളവും കൂടെ അങ്ങോട്ട് വെക്കാം, വെള്ളം തിളപ്പിക്കാം. ഏതൊക്കെയാ വേണോ, പരിപ്പോടെ വേണോ? വേണ്ട, ചൂടുവെള്ളമൊക്കെ കുടിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ ദോഹിച്ചിങ്ങോട്ട് വരുമ്പോൾ അത്രയും ചൂട് പറ്റത്തില്ല. അതുകൊണ്ട് തിളപ്പിച്ച് വെച്ചാൽ ചെറിയ ചൂടോടൊക്കെ കുടിക്കാൻ, ഇവർക്ക് അധികം ചൂട്. ഓ, വെപ്പച്ചാട്ടിയല്ല പൊട്ടിച്ചേ. മെഷീനിലെ യുദ്ധത്തിന് പോവാട്ടോ, അതൊക്കെ ചെയ്തിട്ട് വന്നിട്ട് നമുക്ക് അത്താരം വേണം പാട്ടോ. വണ്ണമല്ല ഇതിന്റെ കറക്റ്റ് ആട്ടോ, സൈഡ് മാത്രം അടിച്ചാൽ മതി. സൈഡ് എന്ന് വെച്ചാൽ ആ തയ്യൽ അഴിഞ്ഞണം. ഞാൻ എന്റെ വള്ളി വലിച്ചു പൊട്ടിച്ചല്ലോ, അത് ഒന്ന് ശരിയാക്കിയാൽ മതി. പിന്നെ ഒരു തയ്യലും കൂടെ അങ്ങ് തയ്ക്കുന്നേ ഉള്ളു കേട്ടോ, അഴിഞ്ഞു പോകാതിരിക്കും. കഴിഞ്ഞു പരിപാടി, സാരിയും കൂടെ അടിച്ചു വെച്ചിട്ട് നമുക്ക് അത്താഴം കഴിക്കും. ഇച്ചിരി താമസിച്ചു, അതുകൊണ്ട് ചോറ് തണുത്തു. വാഴക്കൂമ്പ് തോരൻ, പരിപ്പ് കറി, പിന്നെ മീൻകറി, കടുക് മാങ്ങ. മോനുകുട്ടൻ രാവിലെ ഉണ്ടാക്കിയ എന്തുവായിരുന്നു, കിണ്ണത്തപ്പമാണ് കഴിക്കുന്നത് കേട്ടോ. മുത്ത് ചോറുണ്ണാൻ വന്നു. അപ്പോ ഇന്നത്തെ ദിവസത്തെ സന്തോഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നമുക്കിനി അടുത്ത ദിവസം എന്തെങ്കിലുമൊക്കെ വട്ടത്തരമൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാട്ടോ. ടാറ്റാ.